ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റെല്ലാം മാറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഒരു വീക്കെൻഡ് വ്ളോഗാട്ടോ. ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ബീച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പഴവും ഓട്സൊക്കെ വെച്ചിട്ടുള്ള സ്മൂത്തി ആട്ടാ. ഇത് ഈ ഒരു വലിയ ഗ്ലാസ് കുടിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് നിറയും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇതാക്കാമെന്ന്, കാരണം കുറച്ച് പണിയെല്ലാം ഉണ്ട്, കുറച്ച് ക്ലീനിങ്ങും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു റൈസ് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബീഫ് വെച്ചിട്ടുള്ള മജ്ബൂസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിളായിട്ട് ലൈറ്റായിട്ട് ആക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന്. അത് മെയിനായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ഭാഗമാട്ടോ. നമ്മൾ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും വിചാരിക്കും ക്ലീൻ ആക്കാമെന്ന്. പിന്നെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ നീക്കി കൊണ്ടുപോവുക ചെയ്യൽ. അങ്ങനെ ഇപ്പോൾ എന്തായാലും കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്യാവശ്യം നല്ലോണം കച്ചറയായിട്ടുണ്ടേനെ കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞ്, അപ്പോൾ ഇത് പിന്നെ ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഈ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നർ കേട്ടോ. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. റേറ്റും നല്ല കുറവുണ്ടായിരുന്നു. അവിടെ എന്തെല്ലാം ഓഫറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, അപ്പോൾ കണ്ട് ഇഷ്ടമായിട്ട് വാങ്ങി. പിന്നെ പഞ്ചസാരയൊന്നും ഞാൻ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൽ മൂന്ന് ബോട്ടിലാട്ടോ വരുന്നത്. അതിൽ ഞാൻ രണ്ടെണ്ണേ യൂസ് ചെയ്യുന്നുള്ളൂ. കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് മാറ്റുന്നില്ല. ഞാൻ ബ്രൂ ആണ് വാങ്ങൽ അധികവും. അപ്പോൾ അതിൻ്റെ തന്നെ ബോട്ടിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ബോട്ടിലാണല്ലോ. അപ്പോൾ പിന്നെ അത് ഞാൻ മാറ്റുന്നില്ല. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാണ്ടേനു. അതെല്ലാം ചെയ്യുന്ന, അപ്പോൾ കുട്ടികൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മജ്ബൂസ് ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഐറ്റം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് സീഡ്സും പിന്നെ നട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ബോൾസാണ്. ശരിക്കും ഇതിന് ബയോട്ടിൻ ബോൾസ് എന്ന് പറയാം. ബയോട്ടിൻ എന്ന് വെച്ചാൽ ഒരു വൈറ്റമിൻ തന്നെയാണ്, വൈറ്റമിൻ B7 പറയുന്ന ബയോട്ടിൻ. അപ്പോൾ ഇത് നമ്മളെ ശരീരത്തിൽ വേണ്ട ഒരു സംഭവം കേട്ടോ. അപ്പം ഈ ഒരു ബോൾസ് കഴിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ്, ഹെൽത്തിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള സീഡ്സിൽ ഒന്ന് ഇതാട്ടോ, ഫ്ലാക്സ് സീഡ്സാണ്. ശരിക്കും നമ്മളെ മുതിരിയെല്ലാം പോലെ ഉണ്ടാവും കാണാൻ. ഇപ്പോൾ വെയ്റ്റ് ലോസിനുള്ള ഒരുപാട് പേര് കഴിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണിത്. പിന്നെ പംകിൻ സീഡ്സ്, ചെല്ലില്ലാത്ത ആട്ടം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതാകുമ്പം കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാനെല്ലാം. പിന്നെ വാങ്ങിക്കുമ്പം കഴിയുന്നതും ഓർഗാനിക് ആയിട്ടുള്ള തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സൺഫ്ലവർ സീഡ്സ്, ഇത് പിന്നെ അധികവും ഇവിടെ ഉണ്ടാവും. റിസ്ക്കാക്കി ഇങ്ങനെ ടി വി എല്ലാം കാണുമ്പോൾ കുറച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് അധികവും വാങ്ങലുണ്ട്. ഇത് പിന്നെ എനിക്ക് ഷെല്ലോട് കൂടിയിട്ടുള്ള തന്നെയാണ് കിട്ടിയേനെ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള രണ്ട് നട്ട്സ് എന്ന് പറയാൻ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള രണ്ട് നട്ട്സാണ്, പീനട്ട്സും അതുപോലെ ആൽമണ്ട്സും. അത് രണ്ടുമാണ് ചേർത്തിട്ടുള്ളൂ. വേറെ നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക്. ഞാൻ പിന്നെ ഈ ഒരു അഞ്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ ആൽമണ്ട്സിനാണ് കുറച്ചും കൂടെ റേറ്റ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പൊടിച്ചിട്ടും കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ബോൾസ് ആക്കിയിട്ടും. അപ്പോൾ പൊടിയാണെങ്കിലും ബോൾസ് ആണെങ്കിലും, ഇപ്പോൾ പൊടിയാണെങ്കിൽ ഒരു സ്പൂണ് ഇതുപോലെ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും, ബോൾസ് ആണെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ടാട്ടോ കഴിക്കൽ. ഒരു ദിവസം ഒന്ന് എന്നുള്ള കണക്കിന് നല്ലതാന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് കഴിക്കാനും പാടില്ല. ശരിക്കും നമ്മളെ ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും അങ്ങനെ വേണ്ട, മൊത്തത്തിൽ നമ്മളെ ഹെൽത്തിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രോട്ടീൻസും അയണും അങ്ങനെയുള്ള കുറേ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള സീഡ്സും നട്ട്സൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മോശമൊന്നും ആവില്ല, പക്ഷെ ഓവറായിട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മജ്ബൂസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ബീച്ചിൽ പോകുമ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറച്ചി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ മജ്ബൂസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൗഡറും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 teaspoonsോളം അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 glass വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനല്ല. ഇത് വെന്ത് കിട്ടാൻ 1-6 whistles എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇറച്ചി വേവുന്ന ടൈമിൽ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇറച്ചി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 whistles എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേഗം വെന്തും കിട്ടും. പിന്നെ അതിലുള്ള വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് എത്രയാണോ അതിന് കണക്കായിട്ട് ഇത് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറും റെഡിയാക്കി എടുക്കുന്നത്. ഇതാ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിലേക്ക് തന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. കുക്കറിലാണല്ലോ, വേഗമായി കിട്ടും. പിന്നെ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ആ ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കിട്ടാൻ. പിന്നെ ലാസ്റ്റിൽ ചേർത്താൽ മതി നോക്കിയിട്ട്, കാരണം ബീഫിലും ഉപ്പ് ചേർത്തിയാണല്ലോ. അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ 1¼ cup കിട്ടിയിട്ടുണ്ട്. 3 cup അരിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 1¼ cup വെള്ളം എന്നുള്ള അളവിൽ ഒഴിക്കുന്നത്. അങ്ങനെ 3¾ cup വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ബീഫ് വേവിച്ച വെള്ളം 3¼ cup ഉണ്ടല്ലോ, ബാക്കി 3 cup വെള്ളവും കൂടെ ചേർത്തിട്ടാട്ടെ ഇത് റെഡിയാക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെന്ത ബീഫ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2-2.5 tablespoonsോളം മജ്ബൂസിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1/2 hour സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേനു കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 whistle വേണ്ടു, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മജ്ബൂസ് റെഡിയായി കിട്ടും. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ റൈസൊന്നും ഇങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കാസറോളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ, ചൂടോടുകൂടി തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും എന്നോട് ഡ്രൈ ലെമണ് ഇടാൻ മറന്നു പോയിനേനു. അപ്പോൾ വിസിൽ വരാൻ നേരത്തെ പിന്നെ ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ 2 teaspoons ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചോറിലായി. സാലഡെല്ലാം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് സുലൈമാനിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനു. അപ്പോൾ ആ ടൈമിൽ കുട്ടികളും റൈസ് കേല റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു മൂന്നരയിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങാൻ. പിന്നെ ബീച്ചിൽ പോകാന്നുള്ള പ്ലാൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് വണ്ടി കയറി ഇരുന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ചെയ്തത്. അത് അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹോട്ടലിൽ പോകാനാണെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലും വണ്ടി കയറി ഇരുന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് തീരുമാനിക്കുക. അതിനെന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പ് പോയിട്ട് കുട്ടികൾക്ക് വേണ്ട കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. ചോക്ലേറ്റും ജ്യൂസെല്ലാം ആയിട്ട് അങ്ങനെ കുറേ ആലോചിച്ച് പിടിച്ച് നമ്മൾ അടുത്ത് തന്നെയുള്ള ബീച്ചിലേക്കാട്ടോ പോകുന്നത്. ദൂരത്ത് പോയാൽ എന്തായാലും ലേറ്റാവും. ഇപ്പം തന്നെ മൂന്നര കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ പിന്നെ ലൈറ്റെല്ലാം പോയി. ഞാനിപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എല്ലാം എടുക്കുകയാണല്ലോ. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും ക്ലിയറും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ബക്ര ഫാമിലി ബീച്ചാട്ടാ. അപ്പോൾ ശനിയാഴ്ച ആണെങ്കിലും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും ആണ്. പോരാത്തതിന് ഫാമിലി ബീച്ചാണല്ലോ. അപ്പോൾ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാട്ട വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് കുറേ പേര് പുറത്തുണ്ടായിരുന്നു. അവരെ വണ്ടിയെല്ലാം നിർത്തിയിട്ടിട്ട് ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും ആളുകൾ പുറത്തേരുന്നുണ്ടതിന്. അത് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫയർ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ബാർബിക്യൂ ചെയ്യുക അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പുറത്തുനിന്ന് അതെല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന ഫുഡെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിക്കാം. പിന്നെ കുട്ടികളെ പ്ലേ ഏരിയ എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാർബിക്യൂ സംഭവങ്ങളൊന്നും അലോഡല്ല. അപ്പം ആഹിൽ ഇങ്ങനെ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ കൂടുതൽ തുള്ളിച്ചാടിയത് ആഹിലും ദുബൈയുമാണ്. അവർ വെള്ളത്തിലിറങ്ങാന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായാലും വെള്ളത്തിലെല്ലാം ഇറങ്ങുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെരുപ്പാണ് ഇട്ട് കൊടുത്തിന് ആഹിലിന്. അപ്പോൾ ഇവിടെ ഇറങ്ങി ആ മണലിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ചെരുപ്പിൻ്റെ ഉള്ളിൽ കൂടെ മണലെല്ലാം കാലിലായിട്ട് ഫസ്റ്റ് തന്നെ ഓന് ഫുള്ളായിട്ട് അങ്ങ് ഡൗണായി. പിന്നെ കുറേ കരച്ചിലും കാല് വൃത്തിയാക്കി താന്നെല്ലാം പറഞ്ഞിട്ട് ആകെ ഇടങ്ങാറേനു. ഓൻ പിന്നെ ആ ഒരു ദേഷ്യത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുമില്ല. പിന്നെ ഓനിക്ക് ഇവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന ആയിഷ കേട്ടോ. അപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ബിഹൈൻഡ് ദ സീൻസിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോക്ക കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു ചോറ്. അപ്പോൾ ആ ഒരു തണുത്ത കാറ്റും അതിൻ്റെ കൂടെ നല്ല ചൂട് മജ്ബൂസും എല്ലാം കൂടി ആയിട്ട് അൽഹംദുലില്ലാ നല്ല അടിപൊളിയേനു. ഇത് ശരിക്കും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച നമ്മൾ പോയതാട്ടാ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാ.
ദുവമോള് മാത്രമായിരുന്നു വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്ക് അത്യാവശ്യം നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് കുറച്ച് ഡാൻസെല്ലാം കളിച്ചു കഴിഞ്ഞാൽ ശരീരമെല്ലാം ഒന്ന് ചൂടാവുന്ന റേസ്ക പറഞ്ഞു കൊടുത്തിട്ട് കളിക്കുന്ന കളിയാണിത്. പിന്നെ ഒരു 8 മണിയെല്ലാം ആയപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് വരിക ചെയ്തിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ചോറ് കാണോ പഴംപൊരിയോ? അതന്നെ. Hi everyone. Welcome back to Mom's Day Book. Hi everyone. Welcome back. Hi everyone. Welcome back to Mom's Day Book.